ഹായ്, നമസ്കാരം. ഞാൻ ബൈജു ലൂക്കോസ്. ഞാൻ ഇന്ന് നമ്മളുടെ ഈസ്റ്റ് കേരളയുടെ തേക്കേമ്പുറി സെൻറ് ആൻ്റണീസ് ചർച്ചിലാണ്. ഇവിടെ ഇന്ന് നമ്മുടെ വിശുദ്ധ അന്തോണിയോസിൻ്റെ തിരുനാൾ ആഘോഷങ്ങളും റാസയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്ന ഒരു പുണ്യവാളനാണ് വിശുദ്ധ അന്തോണിയോസ്. പാവങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ പുണ്യവാളൻ കുറ്റപ്പെടുത്തുകയും അതേപോലെ തന്നെ അനീതി കാണിക്കുന്നവരെ പുണ്യവാളൻ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പുണ്യവാളനാണ് നമ്മുടെ വിശുദ്ധ അന്തോണിയോസ് പുണ്യവാളൻ. അതേപോലെ തന്നെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പുണ്യവാളനുമാണ് നമ്മുടെ വിശുദ്ധ അന്തോണിയോസ്. അപ്പോൾ ആ അന്തോണിയോസ് പുണ്യവാളൻ്റെ ആ ഒരു തിരുനാൾ ആഘോഷങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പള്ളിയിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു രൂപതയാണ് നമ്മുടെ കൊല്ലം രൂപത എന്ന് പറയുന്നത്. നമ്മുടെ ഈ കൊല്ലം രൂപതയിൽ ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ സെൻറ് ഫ്രാൻസിസ് ഇന്ത്യയിൽ വന്ന് ധാരാളം പള്ളികൾ ഇന്ത്യയിൽ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ പള്ളികൾ സ്ഥാപിച്ച കൂട്ടത്തിൽ സ്ഥാപിച്ച ഒരു പള്ളിയാണ് നമ്മുടെ ഈസ്റ്റ് കല്ലടയിലുള്ള നമ്മുടെ സെൻറ് ഫ്രാൻസിസ് ദേവാലയം, കൊടുവള പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ സെൻറ് ഫ്രാൻസിസ് ദേവാലയം സെൻറ് ഫ്രാൻസിസ് ഇന്ത്യയിൽ വന്ന് സ്ഥാപിച്ച പള്ളികളിലൊന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ആ സെൻറ് ഫ്രാൻസിസ് ദേവാലയത്തിൻ്റെ ഒരു ചാപ്പലായിരുന്നു നമ്മളിന്ന് കാണുന്ന ഈ സെൻറ് ആൻ്റണീസ് ദേവാലയം എന്ന് പറയുന്നത്. ഈ ചാപ്പല് നേരത്തെ നിലനിന്നിരുന്നതെന്ന് പറയുന്നത് നമ്മുടെ CVKM സ്കൂളിൻ്റെ അടുത്ത്, ഈസ്റ്റുകളുടെ CVK സ്കൂളിൻ്റെ അടുത്തായിട്ടുള്ള ജപകടം എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ സ്ഥലത്ത് ഒരു കൂടാരമൊക്കെ ഉണ്ടായിരുന്നു. ജപകുടം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു നമ്മുടെ ഈ ചാപ്പല് നിലകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഈ പള്ളി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് വസ്തു വാങ്ങുകയും അവിടെ ഇപ്പോൾ പുതിയൊരു ദേവാലയം നിർമ്മിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങോട്ട് മാറിയത്. ഈ പള്ളിയിലെന്ന് പറയുന്നത് ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ് നമ്മുടെ ഈ സെൻറ് ആൻ്റണീസ് ദേവാലയം, തെക്കേമുറി പള്ളി എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഒക്കെ ലഭിക്കാറുണ്ട്. അതിൻ്റെ ധാരാളം സാക്ഷ്യങ്ങളും ഈ ദേവാലയത്തിലുണ്ട്. നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ 8-ാമത്തെ മുടിയിലാണ് നമ്മുടെ ഈസ്റ്റുകളുടെ വരുന്നത്. അപ്പോൾ അഷ്ടമുടി കായലിനോട് ചേർന്നുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മുടെ ഈ ദേവാലയം നിൽക്കുന്നത്. വിശ്വാസത്തോടുകൂടി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിന് ഫലം ലഭിക്കുമെന്നും, തെറ്റ് കാണിച്ചാൽ സ്നേഹിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുമെന്നും ഒക്കെയാണ് ഇവിടുത്തെ ആ ഒരു വിശ്വാസം വരുന്നത്. ഇവിടുത്തെ ആ ഒരു പ്രദക്ഷിണമെന്ന് പറയുന്നത് വലിയൊരു പ്രദക്ഷിണമാണ്, കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദക്ഷിണമാണ്. അപ്പം രാത്രിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ രാത്രി നമ്മൾ 10-11 മണിയായി വന്നിട്ട് പോലും അവിടുത്തെ ആ ഒരു പ്രദക്ഷിണവും കാര്യങ്ങളും ഒക്കെ തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം പ്രദക്ഷിണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വസിക്കുന്നവർക്കെല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ വാരി കോരി കൊടുക്കുന്ന ഒരു പുണ്യവാളനാണ് നമ്മുടെ വിശുദ്ധ അന്തോണിയോസ് എന്ന് പറയുന്നത്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ അപ്പോൾ നമ്മുടെ
ഈസ്റ്റ് കല്ലട തെക്കേ മുറി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ആ ഒരു തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.